വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി ഏഷ്യയിലെ വൻ ശക്തിയാകാനുള്ള ശ്രമങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ളതാണ് ലഡാക്കിലെയും സിക്കിമിലേയും പ്രദേശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റ ശ്രമങ്ങൾ പിഒ കെയും സിഒ കെയും നിലനിന്നാൽ മാത്രമേ ചൈനയുടെ പാകിസ്ഥാനുമായുള്ള സാമ്പത്തിക ഇടനാഴി പദ്ധതി വിജയിക്കുകയുള്ളൂ ബലൂചിസ്ഥാനിലുള്ള ഖാദർ തുറമുഖം കൈവശപ്പെടുത്തുന്നതിലൂടെ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്കുള്ള വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും മലാക്ക കടലെടുക്കിനെയും ആശ്രയിക്കാതെ ചൈനയിലേക്കുള്ള ചരക്ക് നീക്കം സാധ്യമാക്കുകയുമാണ് ചൈനയുടെ ശ്രമം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ ചാലായ തന്ത്രപ്രധാനമായ മലാക്ക കടലെടുക്ക് ചൈനയ്ക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ചൈനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള പാത മലാക്ക കടലെടുക്കാണ് വർഷാവർഷങ്ങളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കപ്പലുകളെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക് ഇതിൽ കുറഞ്ഞത് എഴുപത്തി അയ്യായിരം കപ്പലുകൾ മലാക്ക കടലിടുക്ക് വഴിയാണ് പോകുന്നത് ഈ കണക്ക് മലാക്ക കടലിടുക്കിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു ഇന്ത്യയും ഈ മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളും പ്രത്യേകിച്ച് യു എസും കൈകോർത്താൽ മലാക്ക കടലിടുക്ക് അടച്ച് ചൈനയെ ഒറ്റപ്പെടുത്താൻ സാധിക്കും ഇക്കാരണം തന്നെയാണ് ചൈന പാകിസ്ഥാനുമായി ചേർന്ന് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത് ഈ പദ്ധതി നടപ്പിലായാൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ ആശ്രയിക്കാതെ ചരക്ക് നീക്കം നടത്താൻ ചൈനയ്ക്ക് സാധിക്കും അതിനാൽ തന്നെ ഇന്ത്യക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാനേയും നേപ്പാളിനെയും ഇന്ത്യക്കെതിരെ തിരിക്കാൻ ചൈന ചരട് വലിക്കുന്നത് ശ്രീലങ്കയിലും പാകിസ്ഥാനിലും തുറമുഖങ്ങൾ നിർമ്മിക്കുന്നതും ഇന്ത്യയെ മറികടക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയ്ക്ക് വളരെ തന്ത്രപ്രധാനമാണ് ഇന്ത്യൻ തീരത്ത് നിന്ന് എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ശക്തി കേന്ദ്രമാണ് ഈ ദ്വീപുകൾ ചൈനീസ് പി നേവിയുടെ ഭീഷണി മേഖലയിൽ നിലനിൽക്കുകയും പലതവണ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കടൽ മേഖലയ്ക്ക് സമീപം പി എൽ എ നേവിയുടെ കപ്പലുകളും മുങ്ങിക്കപ്പലുകളും ഇന്ത്യ കണ്ടെത്തി തുരത്തിയിട്ടുണ്ട് എന്നതും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധത്തിനും സുരക്ഷയ്ക്കും ഈ ദ്വീപുകളിലെ നാവിക ആസ്ഥാനത്തിന് നിർണായക സ്ഥാനമാണുള്ളത് നിലവിലെ താവളങ്ങളും മേഖലയിൽ നിർമ്മിക്കുന്ന പുതിയ സൈനിക നിർമ്മാണ പ്രവർത്തനങ്ങളും ചേർന്നാൽ ചൈനയ്ക്കെതിരെ വൻ തോതിലുള്ള പ്രതിരോധം തീർക്കാൻ നമുക്കാകും കഴിഞ്ഞ ജനുവരിയിൽ ഒരു സൈനിക താവളം ഇന്ത്യ ആൻഡമാനിൽ കമ്മീഷൻ ചെയ്തിരുന്നു ഈ ദ്വീപ് സമൂഹം യുദ്ധ കപ്പലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും മുങ്ങിക്കപ്പലുകൾക്കും രംഗത്തെത്താവുന്ന തന്ത്രപ്രധാന മേഖലയാണ് ഇത് മനസ്സിലാക്കി ദ്രുതഗതിയിലുള്ള പലതരം വിപുലീകരണ പ്രവർത്തനങ്ങളുമാണ് ആൻഡമാൻ ദ്വീപുകളിൽ നടന്നുവരുന്നത് ദക്ഷിണ ചൈന കടൽ മേഖലയിൽ നിരവധി കൃത്രിമ ദ്വീപുകൾ സ്ഥാപിച്ച് സൈനിക ലൊജിസ്റ്റിക് താവളങ്ങളാക്കി മാറ്റുകയാണ് ചൈന തർക്കമേഖലയിൽ ഇതിനോടകം ഏഴ് താവളങ്ങൾ ചൈന നിർമ്മിച്ചു കഴിഞ്ഞു റഡാർ സൗകര്യങ്ങൾ ഹെലിപ്പാഡുകൾ മറ്റ് സൈനിക സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ചൈന ഈ താവളങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വലിയൊരു ഭീഷണി തന്നെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ചൈനയ്ക്ക് മലാക്ക കടലെടുക്ക് ജീവവായുവാണ് രാജ്യങ്ങളെയും ലോകത്തെ തന്നെയും വെറുപ്പിക്കുന്ന ചൈനയ്ക്ക് ഈ കടലെടുക്കിലെ ഗതാഗതം തടസ്സപ്പെട്ടാൽ വൻ നഷ്ടമാണുണ്ടാവുക എന്നാൽ ഇന്ത്യ വിചാരിച്ചാൽ ചൈന ഇങ്ങോട്ട് കാണിക്കുന്ന അതേ തന്ത്രം അങ്ങോട്ടും കാണിക്കാനാകും യഥാർത്ഥ നിയന്ത്രണരേഖ ഇന്ത്യ പാലിക്കുകയാണെങ്കിൽ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെ തകർക്കാനാകും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തന്ത്രപ്രധാനമായ സ്ഥാനവും നമ്മുടെ സേനാബലവും ഉപയോഗിച്ച് മലാക്ക കടലെടുക്ക് അടയ്ക്കുക വഴി ചൈനയെ ഒറ്റപ്പെടുത്താനും ഇന്ത്യക്ക് സാധിക്കും